നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും ലോകം മുഴുവൻ അത് ചർച്ചയാണ്. ഒപ്പം നമ്മുടെ ഇന്ത്യയിലും. അക്കൂട്ടത്തിൽ കേരളത്തിൽ ഇവിടെ നിന്ന് ഉക്രൈനിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എത്ര പേര് പോയിട്ടുണ്ടോ? ഏതാണ്ട് 3000 മുകളിൽ ആളുകൾ വിദേശത്ത് മെഡിസിൻ പഠിക്കാനും മറ്റുമായിട്ട് പോയ അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നും ഇവിടുന്ന് അങ്ങോട്ട് പോയ കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നുണ്ട് എന്നറിയണ്ടേ? കേരളത്തിൽ ഇത്രയേറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടോ എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് എത്ര സ്ഥാപനങ്ങളുണ്ട്? എത്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്യരാജ്യക്കാർ വന്ന് പഠിക്കുന്നുണ്ട്? മറ്റു സംസ്ഥാനങ്ങളിൽ എത്ര രാജ്യക്കാർ വന്ന് പഠിക്കുന്നുണ്ട്? ഈ കണക്കൊക്കെ അറിയണ്ടേ? വളരെ രസകരമാണ്. ഈ തള്ളിമറിച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ വസ്തുതയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഞങ്ങൾ ഈ കാണിക്കുന്നത് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ 2021 മിനിസ്ട്രി ഓഫ് HR ഇതിൽ ഓരോ സംസ്ഥാനങ്ങളിലും പഠിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് കർണാടകയിലാണ്. സ്വാഭാവികമായിട്ടും മലയാളികളും ഉന്നത വിദ്യാഭ്യാസത്തിന് ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കർണാടക. അവിടെയാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വന്ന് പഠിക്കുന്നതിൻ്റെ എണ്ണമാണ് 10231 വിദേശ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ പഠിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല, ഉത്തർപ്രദേശിലാണ്. 5089 പേർ. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുണ്ട്, 4599 പേർ. പിന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, ബീഹാറിൽ പക്ഷേ കുറവാണ്, 199 പേരാണ്. ഒഡീസയിൽ 1159 പേർ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തെലുങ്കാനയിൽ 2261 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ 2094 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ 4461 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇനി തീരെ ചെറിയ സംസ്ഥാനമായിട്ടുള്ള ഗോവയിൽ 332 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ 16 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു ചെറിയ അത്ര വലിപ്പമൊന്നുമില്ലാത്ത, അതായത് മറ്റു വലിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ഹരിയാനയിൽ 2321 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, വിദേശ വിദ്യാർത്ഥികൾ. ഉത്തരാഖണ്ഡിൽ 1554 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഹിമാചലിൽ 886 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ 612. അങ്ങനെ ഓരോ സംസ്ഥാനത്തെയും കണക്കുകളുണ്ട്. സിക്കിമിൽ പോലും 272 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ബംഗാളിൽ 1111 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇനി ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നിങ്ങൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടായിരിക്കാം കേരളത്തിലെത്തിയ എത്രയാണെന്ന്. കേരളത്തിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 302 മാത്രമാണ്. 302 മാത്രമാണ്. പല കാര്യത്തിലും വളരെ പുറകിലാണ് എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളാണ്, ആ സംസ്ഥാനങ്ങളിലാണ് അന്യരാജ്യത്തു നിന്ന് വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായിട്ട് വന്ന് പഠിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കാണാതിരുന്നുകൂടാ. അപ്പോൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് കേരളത്തിൽ ഈ വിദ്യാഭ്യാസം ഭയങ്കര അങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത്? എല്ലാവരെയും ജയിപ്പിച്ച് വിടുന്നതാണോ ഇതിൻ്റെ മാനദണ്ഡം? മനസ്സിലാവുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഒന്നുകിൽ ആശ്രയിക്കുന്നത് കർണാടക പോലെയുള്ള അന്യ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉക്രൈൻ പോലുള്ള സ്ഥലങ്ങൾ. എന്നാലോ ഇവിടെ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതിനൊപ്പം തന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാൻ. പക്ഷേ നമ്മുടെ കേരളത്തിൽ എത്ര പേർ വരുന്നുണ്ട്? ഈ കണക്കുകൾ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് നോക്കുന്നതും എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ അന്തരമാണെന്ന് നോക്കൂ. കേരളത്തിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നവരാണ് കൂടുതൽ, എന്നാൽ ഇങ്ങോട്ട് വരുന്നവരോ? ഈ ഒരു കണക്കുകളും വെച്ചിട്ട് ഈ വിദ്യാഭ്യാസ കാര്യത്തെപ്പറ്റി ഇനി തള്ളിമറിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഓരോ മലയാളിയും ചിന്തിക്കണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.